അസ്സലാമു അലൈക്കും നമസ്കാരം മക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഏ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മിസ് എന്നും വിശേഷങ്ങൾ ചോദിക്കുന്ന ചോദിക്കുന്ന അല്ലേ ഏ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നത് വിശേഷങ്ങൾ ചോദിക്കുന്നത് ഓക്കേ നമുക്കിന്ന് മാമ്പഴം ഇഷ്ടമുണ്ടോ മാമ്പഴം മാമ്പഴം യെസ് മാങ്ങ അല്ലേ ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ടല്ലേ നമുക്ക് നാളെ മാവിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കിയാലോ മാവിൻ്റെ അടുത്ത് ഏ ഒത്തിരി മാങ്ങകളുള്ള മാമ്പഴമുള്ള മാവിൻ്റെ അടുത്തൊന്ന് നോക്കിയാലോ നോക്കൂ യെസ് യാ എന്ത് ഭംഗിയില്ലേ മാവ് കാണാൻ ഇതേതാണ് മരം മാവ് ഈ മാവില് എന്താണുള്ളത് നിറയെ എന്താ കാണുന്നത് യെസ് എന്താണ് മാങ്ങകളെ അഥവാ മാമ്പഴം നല്ല ടേസ്റ്റിയാണ് ജ്യൂസി ഫ്രൂട്ട് ആണ് ലേ ഏ ഹെൽത്തി ഫ്രൂട്ട് ആണ് യെസ് വെരി ഗുഡ് ആണ് ഓക്കേ നമുക്ക് ഈ മാവിനെ കുറിച്ചിട്ട് മാമ്പഴത്തിനെ കുറിച്ചിട്ട് ഒരു പാട്ട് പാടിയാലോ റെഡി ആണോ എല്ലാവരും റെഡി ആണോ ഓക്കേ ഒന്ന് എല്ലാവരും എഴുന്നേറ്റ് യെസ് മിസ് പാടുന്നുണ്ട് അതാദ്യം കേൾക്കണം എന്നിട്ട് മിസ് എന്ത് ചെയ്യാം ഒന്നും കൂടെ പാടിത്തരണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഏറ്റ് പാടണം ഇപ്പം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം കേട്ടോ മിസ് പാടുന്നതിനനുസരിച്ചിട്ട് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം പാടി നോക്കണം മുറ്റത്തുണ്ടൊരു തേന്മാവ് മുത്തുകൂടയാം തേന്മാവ് മാനം മുട്ടേ ഇലയാണ് നോക്കൂ മാനം മുട്ടേ ഇലയാണ് മാമ്പഴമുണ്ടേ കൊമ്പത്ത് എന്താ കൊമ്പത്തുള്ളത് മാമ്പഴം മാമ്പഴമുണ്ടേ കൊമ്പത്ത് കാറ്റിൻ കൈകൾ തൊട്ടപ്പോൾ കാറ്റിൻ കൈകൾ തൊട്ടപ്പോൾ മാങ്ങകളെല്ലാം തഴത്ത് കാറ്റ് വന്ന് എന്ത് ചെയ്തു മാങ്ങകളെല്ലാം പൊഴിച്ചു താഴെയിട്ടു അല്ലേ ആ മാങ്ങകളാണ് നമ്മൾ എന്ത് ചെയ്യുക ഓടിപ്പോയിട്ട് പെറുക്കിയെടുക്കൽ ഓക്കെ നമുക്കൊന്ന് പാടി നോക്കാം മിസ് പാടിത്തരാം കേട്ടോ മുറ്റത്തുണ്ടൊരു തെന്മാവ് യെസ് മുത്തുകൂടയാം തെന്മാവ് യെസ് മാനം മുട്ടേ ഇലയൊത്ത് യെസ് മാമ്പഴമുണ്ടേ കൊമ്പത്ത് യെസ് കാറ്റിൻ കൈകൾ തൊട്ടപ്പോൾ എവിടെയാ തൊട്ടത് മാവില് ലേ മാങ്ങയില് കാറ്റിൻ കൈകൾ തൊട്ടപ്പോൾ ആ മാങ്ങകളെല്ലാം തഴത്ത് യെസ് വെരി ഗുഡ് വെരി ഗുഡ് ഇനി എല്ലാവരും ഇരിക്കും ഓക്കെ വെരി ഗുഡ് ഇനി നമുക്ക് റീകോൾ സെക്ഷനിലേക്ക് ഒന്ന് പോവാം ഓക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരുപാട് അക്ഷരങ്ങൾ വാക്കുകൾ ചിത്രങ്ങൾ എല്ലാം ഉണ്ട് ആദ്യം നമ്മൾ പഠിച്ചിരുന്നത് എന്തായിരുന്നു സ്വരാക്ഷരങ്ങളായിരുന്നു അല്ലേ അതെല്ലാം മറന്നുപോയോ ഇല്ല മറന്നില്ലല്ലോ മറന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് മിസ് ചെറിയൊരു ടെസ്റ്റിലൂടെ നോക്കട്ടെ ഓക്കെ പിന്നെയോ അതിനുശേഷം കുറച്ച് വ്യഞ്ജനാക്ഷരങ്ങൾ പുതിയ വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലേ കഴിഞ്ഞ വർഷം നമ്മൾ പഠിക്കാത്ത വ്യഞ്ജനാക്ഷരങ്ങളും പദങ്ങളും ചിത്രങ്ങളും ഈ പദങ്ങളെങ്ങനെ വായിക്കാം അതെല്ലാം നമ്മൾ എന്ത് ചെയ്തു കുറച്ച് മുന്നേയുള്ള ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അതെല്ലാം ഇനി ഒന്ന് റീകോൾ ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്കാണ് അവസരം ഓക്കെ എല്ലാവരും ബോർഡിലേക്ക് നോക്കൂ യെസ് ആ കാണുന്ന അക്ഷരങ്ങൾ ഏതാണ് വ്യഞ്ജനാക്ഷരങ്ങളാണോ സ്വരാക്ഷരങ്ങളാണോ ആ സ്വരാക്ഷരങ്ങളാണ് ലേ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം യെസ് നിങ്ങൾ തന്നെ പറയൂ ആ ആ യെസ് ആ ഓക്കെ ഈ ആ ഈ ഓക്കെ ഉ ഉ ഓക്കെ എ എ ആ ഐ ഓക്കെ ഓ ഓ ഔ ഓക്കെ അക്ഷരങ്ങളെല്ലാം ഓർമ്മയുണ്ട് അല്ലേ ഇനി ഈ അക്ഷരങ്ങൾ കൊണ്ടുള്ള പദങ്ങൾ അല്ലേ ഒത്തിരി നമ്മൾ പഠിച്ചിട്ടുണ്ട് അവ ഉത്തരം
ഉത്തരങ്ങളായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ മിസ് ചോദിക്കട്ടെ ചോദിക്കട്ടെ ആര് ഫസ്റ്റില് ഉത്തരം പറയുമെന്ന് നോക്കാം റെഡിയാണോ റെഡിയാണോ യെസ് നോക്കാം മിസ് ചോദിക്കുന്നു കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ഉത്തരം പെട്ടെന്ന് പറയണം നിങ്ങൾ പറയുന്ന ഉത്തരം ബോർഡിൽ വരും ആ ഉത്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്നുകൂടി വായിക്കാം ഓക്കേ ഇല കൊണ്ടുണ്ടാക്കുന്ന ഒരു പലഹാരം എന്താണ് ഇല കൊണ്ടുണ്ടാക്കുന്ന ഒരു പലഹാരം ആ പലഹാരത്തിന്റെ ആദ്യത്തെ അക്ഷരം ആ എന്നാണ് Yes, very good. Ada. നോക്കു നിങ്ങൾ ബോർഡിൽ എന്താണ് എഴുതിയത് വായിക്കൂ Yes, ada. Very good. Very good. ഇനി എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവരും നിങ്ങളുടെ ഒരു കൈ ഉയർത്തിക്കേ ഒരു കൈ എല്ലാവരും ഉയർത്തി നോക്കൂ ഉയർത്തിയോ Yes. ഒരു കൈയിൽ എത്ര വിരലുകൾ ഉണ്ട് ഒന്ന് എണ്ണി നോക്കിയേ ആ എണ്ണിക്കോളൂ ആ ആ ആ യെസ് വെരി ഗുഡ് അഞ്ച് ലേ എത്ര വിരലുകൾ ഉണ്ട് അഞ്ച് എല്ലാവർക്കും കിട്ടിയ ഉത്തരം യെസ് എന്നാ ഇനി നമുക്ക് ബോർഡ് എടുത്ത് നോക്കാം യെസ് എന്താണ് എഴുതിയത് ആ ആ അഞ്ച് വെരി ഗുഡ് അഞ്ച് ഓക്കേ മക്കൾസ് അതുപോലെ ആ എന്ന അക്ഷരം കൊണ്ട് വേറെയും പദങ്ങളുണ്ട് നിങ്ങൾ നോക്കണം വായിക്കണം ഓക്കെ ഇനി നമുക്ക് അടുത്ത സ്വരാക്ഷരത്തിലേക്ക് പോവാം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ പറയാത്തവരില്ലല്ലോ ഇല്ലല്ലോ യെസ് കരയിലേ കരയിലേ ഏറ്റവും വലിയ ജീവി ക്ലൂ തരാം കറുപ്പ് കളറാണ് പിന്നെയോ ആ പിന്നെ എന്തുണ്ട് വലിയ ചെവി ഉണ്ട് തുമ്പിക്കൈ ഉണ്ട് ഇതാണ് ജീവി യെസ് ആന ആന എങ്ങനെ എഴുതാം നോക്കൂ ഏതാണ് ആ ബാക്കി ഏതാണ് ഒന്ന് റീഡ് ചെയ്യൂ ആന വെരി ഗുഡ് വെരി ഗുഡ് നെക്സ്റ്റ് ഇനി നിങ്ങൾക്കറിയുന്നത് തന്നെയാണ് കേട്ടോ എന്തറിയോ കരയിലും വെള്ളത്തിലും എവിടേക്കാണ് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയുണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് ചെറിയൊരു ജീവിയാണ് ഇനി ആമ എന്ന് എങ്ങനെ എഴുതാം ഇനി മിസ് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ നോക്കൂ കേട്ടോ മരങ്ങൾ കണ്ടിട്ടില്ലേ മരങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് മരയിൽ എന്തൊക്കെ കാണാം എന്തൊക്കെ കാണാം ആ പഴങ്ങൾ ഉണ്ടാവാം അല്ലേ അതിന് മുന്നേ ആയിട്ട് മരത്തിൽ ആദ്യം എന്താ ഉണ്ടാവുന്ന യെസ് എന്താണ് ഇല എന്താണ് ഇല ഇല എന്ന് എങ്ങനെ എഴുതാം എങ്ങനെ എഴുതാം പറയൂ യെസ് ഇ ആ ല ഇല ഓക്കേ ഇനി നമുക്ക് ഈ എന്ന അക്ഷരത്തിലേക്ക് പോകാം ഏതാണ് ഈ എന്ന അക്ഷരത്തിലേക്ക് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ പാറി വന്നിരിക്കുന്ന ഒരു ഫ്ലൈ ഉണ്ട് ആ ഫ്ലൈ എന്ത് ചെയ്യും രോഗം പരത്തും ഏതാണ് ആ ഫ്ലൈ ഈ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്നതാണ് ഏതാണ് യെസ് ഈച്ച ഏതാണ് ഈച്ച ഇനി നിങ്ങളെ വീടുകളിലുണ്ടോ ഇല്ലേ എന്ന് മിസ്സിന് അറിയില്ല എന്നാലും മിസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നെല്ല് കണ്ടിട്ടുണ്ടോ ഉണ്ട് അരി കണ്ടിട്ടുണ്ടോ അല്ല അരി കണ്ടിട്ടില്ലേ ഉണ്ട് അരി പൊടിക്കാനൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു വസ്തു ഉണ്ട് ഉ എന്ന അക്ഷരം കൊണ്ടാണ് ഏതെന്നറിയോ ആ ഉരൽ
ഏതാണ് ഉരൽ നോക്ക നമുക്ക് നേടി നോക്കാം അല്ലേ ആ ഉ ര ഉ ഉരൽ പിന്നെയോ ആശാരിമാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ ആശാരിമാരെ കണ്ടിട്ടില്ലേ ഉണ്ട് അല്ലേ ആ നമ്മുടെ വീടുകളിൽ കസേരകള് മേശകള് വാതില് ചെനവാതില് ഇവയെല്ലാം ഉണ്ടാക്കുന്നത് ആരാണ് ആശാരിമാരാണ് അല്ലേ ആശാരിമാരുടെ അടുക്കലുള്ള ഒരു ആയുധമുണ്ട് ഊ എന്ന അക്ഷരം കൊണ്ട് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഏതാണ് ആ യെസ് ഉളി വെരി ഗുഡ് ഉളി ഉളി എന്ന അക്ഷരം വാക്ക് എങ്ങനെ എഴുതാം അതിലൊരു ചിഹ്നമൊക്കെ വരുന്നുണ്ട് അല്ലേ നോക്കാം യെസ് ഉ ആ ളി ഉളി ഇനിയോ ഇനി അടുത്ത അക്ഷരം ഏതാണ് ഊ ഏതാണ് ഊ നമുക്ക് പാർക്കിലേക്കൊന്ന് പോയി നോക്കാം അല്ലേ നമ്മുടെ നമ്മുടെ സ്കൂളിൻ്റെ പാർക്കിലേക്ക് തന്നെ പോവാം നമുക്ക് കേട്ടോ അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആടാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട് ഏതാണത് നിങ്ങളിങ്ങനെ അതിൽ ആടിയിട്ട് ഇങ്ങനെ കളിക്കും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് മാവിലോ പ്ലാവിലോ ഒക്കെ എന്ത് ചെയ്യും കയറുകൊണ്ട് ആ വസ്തു കെട്ടാറുണ്ട് എന്നിട്ട് അതിൽ നമ്മൾ ആടി കളിക്കാറുണ്ട് ഏതാണത് യെസ് ഊഞ്ഞാൽ എന്താണ് ഊഞ്ഞാൽ ഊഞ്ഞാൽ എന്ന വാക്ക് എങ്ങനെ എഴുതാം ഒന്ന് നോക്കൂ ഓക്കെ ഇനി നമുക്ക് ഊ എന്ന അക്ഷരം കൊണ്ട് ഒരു വാക്കും കൂടെ നോക്കണം മിസ് ചോദിക്കട്ടെ നിങ്ങൾക്കറിയോ എന്ന് നോക്കാം ഒരു സംഗീത ഉപകരണമാണ് ഏ ഒരു സംഗീത ഉപകരണം പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഈ ഉപകരണം ഉപയോഗിക്കാറുണ്ട് ഊ എന്ന അക്ഷരം കൊണ്ടാണത് ഓർമ്മയുണ്ടോ യെസ് യെസ് ആ തന്നെയാണ് ഊത്ത് ഏതാണ് ഊത്ത് ഏതാണ് ഊത്ത് ഊത്ത് എങ്ങനെ എഴുതാൻ നോക്കാം യെസ് വായിച്ചോളൂ ഊ ത്ത് എന്താണ് ഊത്ത് ഇനി നമുക്ക് പാൽ തരുന്ന ഒരു മൃഗം പാൽ തരുന്ന ഒത്തിരി മൃഗങ്ങളുണ്ട് പക്ഷേ ഏ എന്ന അക്ഷരം കൊണ്ട് ഉള്ളൊരു മൃഗമുണ്ട് ആ മൃഗം നമുക്ക് പാൽ തരും ഏതാണത് അറിയോ ഏതാണ് ഏ എന്ന അക്ഷരം കൊണ്ട് ആ എരുമ വെരി ഗുഡ് ഏതാണ് എരുമ നോക്കൂ നിങ്ങൾ എരുമ എന്ന് എങ്ങനെ എഴുതാം യെസ് എരുമ എരുമ ഇനി മിസ് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് എന്താ അറിയോ വേറൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണെന്നറിയോ എല്ലാവർക്കും അറിയുന്നതാണ് ജി കെയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ എന്നൊക്കെ അല്ലേ അങ്ങനെയാവുമ്പോൾ ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട് ആ ഒന്ന് വേഗം കൗണ്ട് ചെയ്ത് നോക്കൂ എത്രയുണ്ട് ഏഴ് ഓക്കെ നമ്മളെല്ലാവരും എഴുതാറുണ്ട് അല്ലേ ഇപ്പം നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും പെൻസിലാണ് ഉപയോഗിക്കുക ടീച്ചേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ് അവരെല്ലാം എഴുതാൻ ഉപയോഗിക്കുന്നത് എന്താണ് ഏതാണ് യെസ് പേന ഏതാണ് ആ പേന പേന എന്നെങ്ങനെ എഴുതാം നോക്കൂ ഏ എന്ന ചിഹ്നം വരുന്നുണ്ട് അല്ലേ ഒന്ന് വായിച്ചു നോക്കൂ യെസ് ഓക്കെ മക്കളെ ഇനി അടുത്ത അക്ഷരം ഐ ഐ എന്ന അക്ഷരം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തണുത്ത ഒരു വസ്തുണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും ഏ അത് പല പല രൂപത്തിലുണ്ട് വെരി വെരി ടേസ്റ്റി ഏതാണ് യെസ് ഐസ്ക്രീം ഏതാണ്
ഐസ്ക്രീം ഇഷ്ടമല്ലേ യെസ് നമുക്ക് ഐസ്ക്രീം എങ്ങനെ എഴുതുന്നു നോക്കാം ഐസ്ക്രീമിൽ നിന്ന് കാണാം ഓക്കേ നോക്കൂ ഇങ്ങനെയാണ് ഐസ്ക്രീം എന്ന് എഴുതിയത് നോക്കൂ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് ഐ യെസ് സ ആ ക്രീം ഐസ്ക്രീം എന്താണ് ഐസ്ക്രീം നെക്സ്റ്റ് ഓ എന്ന അക്ഷരം കൂടി നോക്കാം നമുക്ക് മരുഭൂമിയിലെ വാഹനം ഏതാണ് ആര് പറയും ഫസ്റ്റ് യെസ് ഒട്ടകം ഏതാണ് ഒട്ടകം നമുക്ക് നോക്കാം യെസ് ഒന്ന് വായിച്ചേ ഒട്ടകം ഓക്കേ ഇനി അടുത്ത അക്ഷരം കൊണ്ട് കേട്ടാ നിറം മാറാൻ കഴിവുള്ള ജീവി ഏതാണ് നിറം മാറാൻ കഴിവുള്ള ജീവി യെസ് ഓന്ത് ഏതാണ് ഓന്ത് ഒന്ന് നോക്കൂ നിങ്ങൾ എന്താണ് യെസ് എന്താണ് ഓന്ത് ഓക്കെ ഇനി ലാസ്റ്റ് അക്ഷരം ഏതാണ് ഔ ലേ ഔ ഔ കൊണ്ട് ഒരു ആൻസർ വരും ഏതാ നോക്കാം മിസ് ചോദിക്കാൻ പോകുന്ന മരുന്നിന് പറയുന്ന മറ്റൊരു പേര് മരുന്ന് കുടിക്കാറില്ലേ നിങ്ങൾ യെസ് മരുന്നിന് പറയുന്ന മറ്റൊരു പേരെന്താണ് ഏതാണ് ആ ഔഷധം ഏതാണ് ഔഷധം ഓക്കെ ഔഷധം എന്ന് വാക്ക് എങ്ങനെ വായിക്കാം നോക്കൂ നമുക്ക് നോക്കൂ ഔഷധം എന്താണ് ഔഷധം ഓക്കെ മക്കൾസ് അപ്പോ എല്ലാവരും എന്ത് ചെയ്തു സ്വരാക്ഷരങ്ങൾ കൊണ്ടുള്ള വാക്കുകൾ വായിക്കാനും ചിത്രങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനും പഠിച്ചു അല്ലേ മിസ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം എല്ലാവരും ഉഷാറായിട്ട് എന്ത് ചെയ്തു ഉത്തരങ്ങൾ പറഞ്ഞു ഇസ് വെരി ഗുഡ് ഓക്കെ ഇനി നമുക്ക് സ്വരാക്ഷരങ്ങൾക്ക് ശേഷമുള്ള വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് പോകാം ഓക്കെ ഏതെല്ലാം വ്യഞ്ജനാക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം എല്ലാവരും ബോർഡിലേക്ക് നോക്കണം നോക്കൂ നിങ്ങൾ ഏതെല്ലാം അക്ഷരങ്ങളാണ് ബോർഡിൽ കാണുന്നത് ഒത്തിരി അക്ഷരങ്ങളുണ്ട് ഏതെല്ലാം പറയൂ ഓക്കെ ജ ആ ജ എന്ന അക്ഷരമുണ്ട് പിന്നെയാ മിഠായി ലേ മിഠായിലേ ഠായുണ്ട് പിന്നെയോ ആ അത് ഇതാണ് സായാണോ അല്ല ഡാ ഡാഡിയിലേ ഡായുണ്ട് പിന്നെയോ ആ ആ ആ ഏതാണ് ധേ കഥയിലേ ധ എന്ന അക്ഷരം പിന്നെയോ അതേത് അക്ഷരം ശരിക്കും നോക്കൂ നായല്ല നായല്ലല്ലോ ആ ധാ ലേ ആ ധാ കൊണ്ടൊരു ഒരു എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ ധാ വരുന്ന ഒരു വാക്ക് ആ ധീരൻ ലേ ധീരത കാണിച്ച ഒരാളുണ്ടായിരുന്നു അല്ലേ നമ്മുടെ കഥയില് യെസ് ഓക്കെ മക്കൾസ് ഇനി ഏതാണ് അടുത്ത അക്ഷരം യെസ് ഏതാണ് ഫ ഏതാണ് ഫ ഓക്കെ ഫണം ഫലം അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതെല്ലാം ഇനി അടുത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അക്ഷരമാണ് ഏതാണ് യെസ് ബലൂണിൻ്റെ ബാ ലേ ബാബുവിൻ്റെ ബാ പിന്നെയോ അതേത് അക്ഷരം യെസ് യാ ഓക്കെ ഇനിയോ ഷാ വെരി ഗുഡ് ഷാ വെരി ഗുഡ് അടുത്ത ലാസ്റ്റ് അക്ഷരം നോക്കൂ പക്ഷേ നമ്മുടെ കുഞ്ഞിക്കോഴിയുടെ ഒരു അക്ഷരം ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടോ ഇല്ല നോക്കൂ ഞാ ഏതാണത് ഞാ ഓക്കെ ഇത്രയും അക്ഷരങ്ങൾ എഴുതാനും ഐഡൻറ്റിഫൈ ചെയ്യാനും അവ കൊണ്ടുള്ള വാക്കുകൾ വായിക്കാനും മക്കൾ പഠിച്ചതല്ലേ നമുക്കൊന്ന് റീകോൾ ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങൾക്കുള്ള ചാൻസ് ആണ് നിങ്ങളാണ് ചെയ്യേണ്ടത് മിസ് എന്ത് ചെയ്യാം വാക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് തരാം മക്കൾ എന്ത് ചെയ്യണം റീഡ് ചെയ്ത് തരണം റെഡിയാണോ റെഡിയാണോ ഓക്കെ വെരി ഗുഡ് ഹലോ മക്കൾസ് നമ്മളിപ്പോൾ പറഞ്ഞ അക്ഷരങ്ങളുടെ വാക്കുകൾ
പ്ലക്കാർഡുകളിലായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും വായിക്കണം. ആരാണ് ആദ്യം വായിക്കുന്നത് മിസ് നോക്കും. ഓക്കേ, റെഡി റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കേ മക്കൾസ്, ഇനി എല്ലാവരും ഈ പ്ലക്കാർഡുകളിലേക്ക് നോക്കൂ. ഓക്കേ, ആ ഏതാണ് ഈ അക്ഷര? ജായാണ്. ജാ കൊണ്ടുള്ള വാക്കുകളാണ് വരുന്നത് അല്ലേ? നോക്കൂ. ആ ജലം, ജലത്തിന് പറയുന്ന മറ്റൊരു പേരുണ്ട്. എന്ത്? ഏതാണ്? യെസ്, വെള്ളം. ലേ, വള്ളമല്ല, വെള്ളം. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? അടുത്ത പദം നോക്കൂ. ഓക്കെ, ജോലി. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ്, ആ ജനൽ. ഹായ്, സൂപ്പർ ആണല്ലോ. അടുത്തത് ഏതാണ്? ആ വായിച്ചു നോക്കൂ. ജീവി. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല മക്കളാണല്ലേ. യെസ്, സൂപ്പർ. ഇനി ഇനി നമുക്ക് കുഞ്ഞിക്കോഴിയുടെ ഞായുടെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഓക്കേ, നോക്കൂ നിങ്ങൾ ഏതാണത്? ആ ചില്ലക്ഷരൊക്കെ ഉണ്ട് അല്ലേ? ചില്ലക്ഷരങ്ങൾ ഉണ്ട് അതിലേ കേട്ടോ. ഓക്കെ, നോക്കൂ. യെസ്, ഞാൻ. ലേ, ഞാൻ. ആ അടുത്ത പദം ഏത് നോക്കൂ. ആ ഞാ, ആ ആ ഞാവൽ. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ്, ആ മഞ്ഞ. ഓക്കേ, ദ ലാസ്റ്റ് വേർഡ്. ആ കഞ്ഞി. കഞ്ഞി കുടിക്കണ. ഏ, കഞ്ഞി കുടിക്കുന്നത് നല്ലതായിട്ടോ, ആരോഗ്യത്തിന് നല്ലതാണ് കഞ്ഞി കുടിക്കുന്നത്. ഓക്കേ, ഇനി അടുത്തത്, അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പിക്ചറില്ല, പക്ഷെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. നോക്കൂ നിങ്ങൾ, ഏതാണ് ഈ വാക്ക്? ആ ആ മീ, ആ മിഠായി. വെരി ഗുഡ്, മിഠായി. ഓരോരുത്തരുടെ വായിലൊക്കെ അത് വെള്ളം വരുന്നു, വായന്ന് വെള്ളം വരുന്നുണ്ട്. മിഠായി, ഓ അതൊക്കെ വായിച്ചപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായില്ലേ. ഓക്കെ, അടുത്ത വാക്ക് ഏതാ നോക്കൂ. പാഠം. വെരി ഗുഡ്, പാഠം. ലേ, നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യും? ലെസൺ. ലേ, ഫസ്റ്റ് ലെസൺ, സെക്കൻഡ് ലെസൺ എന്നൊക്കെ പറയാറില്ലേ. യെസ്. ഇനി അടുത്തത് എന്താണ്? ആ പാഠി. ആ കാം, പഠിക്കാം. ലേ, മക്കളെ നമുക്ക് പഠിക്കാം, നമ്മൾ പറയാറില്ലേ മക്കളെ നമുക്ക് പഠിക്കാം. യെസ്, പഠിക്കാം. ഇനി ഇനി അടുത്ത ഭാഗത്തിലേക്ക് കേട്ടോ. ഏ, എല്ലാവരും നല്ല കുഞ്ഞുങ്ങളാണ്, നല്ല ഉഷാറായിട്ട് വായിച്ചും തരുന്നുണ്ട് മിസ്സിന്. ഓക്കെ, നെക്സ്റ്റ്. ഷോ, ഇതെന്താണ്? എന്താണ്? ആ ല, ആ യെസ്, ലഡു. യാ റബ്ബേ, ലഡു. ചിരിക്കുന്ന എല്ലാവരും, ലഡു എന്ന് വായിക്കുമ്പോൾ തന്നെ എല്ലാവരും ചിരിക്കുകയാണ്. ഓക്കെ, മഞ്ഞ ലഡു ആണോ വേണ്ടത്? ചുവപ്പ് ലഡു ആണോ വേണ്ടത്? ഏതാ വേണ്ടത്? മഞ്ഞയാണോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ്, ആ ഡാ, ആ ഡി. യെസ്, ഡാഡി. ലേ, ഡാഡി, ഡാഡി, ഡാഡി. ഓക്കെ, നെക്സ്റ്റ്. ഓ, ഇതിൽ കുറച്ച് ചിഹ്നങ്ങളൊക്കെ ഉണ്ട്. ഏതാണത്? ആ റേ, ആ ആ റേ ഡി. ആ റേഡി യോ. ഓക്കെ, റേഡിയോ. എന്താണ്? ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, റേഡിയോ. ഓക്കെ, എന്തെന്നറിയോ, മിസ്സിന് ഭയങ്കര പനിയുണ്ട്. ആരുടെ അടുക്കലാണ് പോകണ്ടേ? ആ നമുക്ക് നോക്കാം അല്ലേ, ആരുടെ അടുക്കലാണ് പോകണ്ടേ? ഇവിടെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ, എന്താണ് വായിക്കുക? യെസ്, ഡോക്ടർ, ഡോക്ടർ. ലേ, എന്താണ്? ഡോക്ടർ. വെരി ഗുഡ്, ഡോക്ടറുടെ അടുത്തേക്ക് പോവാം അല്ലേ. ഇനി നമുക്ക് മുത്തശ്ശിയുടെ കഥ കേൾക്കാം. എന്താ കേൾക്കണ്ടേ? കഥ ദാ നോക്കൂ. എന്താ ബോർഡിൽ എഴുതിയേ? കഥ. യെസ്, കഥ. അടുത്ത വാക്ക് ഏതാണ്? ര, ആ ം. യെസ്, രഥം. ഷൂ, ഒന്നും കൂടെ ഉണ്ടല്ലോ അവിടെ. ഏതാണത്? ആ ആ യെസ്, അതിഥി. എന്താണ് അതിഥി? ആരാണ് അതിഥി? അതിഥി എന്ന് പറഞ്ഞാൽ ആരാണ്? വിരുന്നുകാര്, നമ്മുടെ വീടുകളിലേക്ക് വരുന്ന വിരുന്നുകാര് അല്ലേ. ഇനി
നമ്മുടെ ഏത് കഥയാണ് ഏത് കഥയാണ് അറിയോ ഏത് അക്ഷരമാണ് നോക്കണ്ടേ ലേ ഏതാണ് ധ ന ധ ലേ നായല്ലേട്ടോ നായ തല തിരിച്ച് എഴുതുന്ന ആ ധയാണ് ലേ ആ ധ കൊണ്ട് നമ്മൾ ഒരു കഥ പഠിച്ചിട്ടുണ്ടായിരുന്നു ലേ യെസ് നോക്കാം നമുക്ക് ബാക്കി നോക്കാം ഓക്കെ നോക്കൂ നിങ്ങൾ ചൂ എന്താണ് എഴുതി വെച്ചേ ആ ധൈ യെസ് ധൈര്യം ധൈര്യം നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ എല്ലാം ഒറ്റയടിക്ക് വായിച്ചു തരാൻ ധൈര്യമുണ്ടോ ഉണ്ടോ യെസ് ധൈര്യം ഓക്കെ നെക്സ്റ്റ് ധീര ചില്ലക്ഷരം വന്നു അല്ലേ ധീരൻ ധൈര്യമുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാം ധീരൻ എന്ന് വിളിക്കാം ഇനി അടുത്തത് നോക്കൂ ആ ധനം വെരി ഗുഡ് ധനം ഷൂ എല്ലാം നിങ്ങൾ വായിക്കുന്നുണ്ട് എല്ലാം നിങ്ങൾ തന്നെ വായിക്കുന്ന നല്ല കുട്ടികളാണ് ഷൂ ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത നല്ലൊരു അക്ഷരത്തിൻ്റെ വാക്കുകൾ തരാം ഓക്കെ യെസ് ഇതെന്താണ് വായിക്കുക ആ വായിച്ചോളൂ എന്താണ് യെസ് ഫലം എന്താണ് ഫലം അടുത്തതോ ഓ പാമ്പിൽ കാണുന്നതാണ് അല്ലേ എന്താണ് ഫണം എന്താണ് ഫണം ഒന്നും കൂടെ ഫണം യെസ് വെരി ഗുഡ് ഓക്കെ മക്കേഴ്സ് ഇനിയും ഉണ്ടല്ലോ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി വസ്തുക്കളുടെ പേരുകളാണ് ഇനിയും വരാൻ പോകുന്നത് കേട്ടോ നോക്കൂ ആ ബാബു വെരി ഗുഡ് വെരി ഗുഡ് ബാബു നെക്സ്റ്റ് ബസ് യെസ് ബസ് ബസ് സ്പീഡ് ഉണ്ടല്ലേ ഇപ്പൊ വായിക്കാൻ നെക്സ്റ്റ് ആ ബലൂൺ ഓക്കെ സൂപ്പർ നെക്സ്റ്റ് ആ ബിരിയാണി ഓ എന്ത് ചിരിയാ എല്ലാവരും ബിരിയാണി കഴിച്ചൊരു പ്രതീതി ഉണ്ട് അല്ലേ ബിരിയാണി എന്ന് കേട്ടപ്പോ നെക്സ്റ്റ് നെക്സ്റ്റ് ഇനി ഏതാണ് ആ മയിൽ വെരി ഗുഡ് വെരി ഗുഡ് ഷോ ഇനിയിപ്പോ ടീച്ചേഴ്സിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ മക്കളെന്നെ ഉഷാറായി ഓക്കെ നെക്സ്റ്റ് ആ കു ആ കുയിൽ ഓക്കെ അടുത്തതോ മുയൽ വെരി ഗുഡ് ആ ലാസ്റ്റ് വൺ വായു ഓക്കെ യാ എന്ന അക്ഷരം കൊണ്ടുള്ള പദങ്ങൾ നമ്മൾ റീഡ് ചെയ്തു ഇനി ഷായാണ് നോക്കാം ആരാണ് ഫസ്റ്റ് വായിക്കുന്നത് ഓക്കെ വേഷം വെരി ഗുഡ് നെക്സ്റ്റ് ആഹാ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ ഇല്ല നോക്കൂ യെസ് ദോഷം എന്താണ് ദോഷം ഓ ഇനി അടുത്തത് എന്താണ് ആ മഷി മഷി എന്തിനാ ഉപയോഗിക്കുന്ന യെസ് പേനയിൽ എന്ത് വേണം എഴുതാൻ മഷി വേണം അല്ലേ പേനയിൽ മഷി ഇല്ലെങ്കിൽ എഴുതാൻ പറ്റുമോ ഇല്ല ഓക്കെ ഇനി ലാസ്റ്റ് വൺ ലാസ്റ്റ് എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് യെസ് ഴ ഏതാണ് ഴ എന്ന അക്ഷരമായിരുന്നു അല്ലേ ഴ കൊണ്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിയോ എന്ന് നോക്കട്ടെ കേട്ടോ ഓക്കെ യെസ് ആ പുഴ ഓക്കെ പുഴ വെരി ഗുഡ് യെസ് ആ വാഴ സൂപ്പർ യെസ് നെക്സ്റ്റ് അതും നിങ്ങൾ വായിച്ചോ ഓക്കെ ആ വഴി ഹോ എല്ലാം നിങ്ങൾ വായിച്ചു യാ റബ്ബേ ഇനി ഒന്നും കൂടെ ഉണ്ട് ഒരൊറ്റ പദം കൂടെ ഉണ്ട് ഏതാ നോക്ക് നമുക്ക് നോക്കൂ യെസ് ഏതാണ് മഴവില്ലേ ഹ്യൂ സൂപ്പർ ആയല്ലോ എല്ലാരും വായിക്കാൻ അറിയാം ലേ പിക്ചർ ഐഡന്റിഫിക്കേഷനും ഉണ്ട് എഴുതാനും അറിയുന്നുണ്ട് എല്ലാവരും വെരി വെരി സൂപ്പറാണ് ഓക്കെ എന്നാൽ നമുക്കൊന്നും കൂടെ നമ്മുടെ മാവിൻ്റെ അടുത്തേക്ക് തന്നെ പോവാം ആ പാട്ട് നമുക്കൊന്നും കൂടെ നോക്കാം ഓക്കെ All stand up. ഒന്നിച്ച് പാടാം കേട്ടോ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് മുറ്റത്തുണ്ടൊരു
തെന്മാവ് മുത്തുകുടയാം തെന്മാവ് മനം മുട്ടെ ഇലയൊത്ത് മാമ്പഴമുണ്ട് കൊമ്പത്ത് കാറ്റിൻ കൈകൾ തൊട്ടപ്പോൾ മാങ്ങകളെല്ലാം താഴത്ത് ഓക്കെ മക്കൾസ് ഇഷ്ടമായില്ലേ നമ്മുടെ കവിത ഇഷ്ടമായില്ലേ ഓക്കെ ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം പൈൻ്റെ ചെയ്യാം ഓക്കെ ഇനി എല്ലാവരും ഇരുന്നോളൂ ഓക്കെ വീടിൻ്റെ മുറ്റത്ത് അല്ലെ തൊടിയിൽ മാവുണ്ടായിരിക്കും നമ്മൾ ഈ കവിതയിൽ പറഞ്ഞതുപോലെയൊക്കെ ആ മാവ് ചെയ്യുന്നുണ്ടോ നോക്കണം കേട്ടോ കാറ്റ് വന്ന് അടിക്കുന്ന സമയത്ത് അതിലുള്ള മാങ്ങകളെല്ലാം താഴെയുണ്ടോ ഒക്കെ നോക്കണം ഓക്കെ മക്കൾസ് ഇൻഷാല്ലാ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം പുതിയ പാഠവുമായിട്ട് നമ്മളിന്ന് പഠിച്ച ഠാ അല്ലേ പുതിയ പാഠവുമായിട്ട് കാണാം ഓക്കെ ബൈ അസ്സലാമു അലൈക്കും.